നീണ്ട 25 വർഷത്തെ മോട്ടോർ ജിപി കരിയർ അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച് റേസ് ട്രാക്കിലെ ഇതിഹാസമായ വാലന്റീനോ റോസി നിലവിലെ സീസൺ അവസാനത്തോടെയാകും വേഗക്കുതിപ്പിന് തിരശീല വീഴുക എന്ന് താരം പ്രഖ്യാപിച്ചു. റേസ് ട്രാക്കിലെ ദി ഡോക്ടർ എന്ന് ആരാധകർ വിളിക്കുന്ന യമഹയുടെ താരം തന്റെ ഐതിഹാസിക 46 നമ്പറും പ്രീമിയർ ക്ലാസ് റേസിംഗിൽ നിന്ന് ഔദ്യോഗികമായി പിന്മാറും. ടൂ സ്ട്രോക്ക് മോട്ടോർ സൈക്കിളുകളുടെ സമയത്ത് റേസിംഗിൽ പങ്കെടുത്ത ഒരേയൊരു റൈഡറാണ് റോസി എന്നതും ഒരു പൊൻതൂവലാണ്. ടൂ സ്ട്രോക്കും ഫോർ സ്ട്രോക്ക് യുഗവും തമ്മിലുള്ള ഒരേയൊരു കണ്ണിയാണ് 46-കാരനായ താരം. 9 തവണ ലോക റേസിംഗ് ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയ താരം ഗ്രാൻഡ് പ്രീ കിരീടവും സ്വന്തമാക്കിയിട്ടുണ്ട്. 1993 റോസിക്ക് 125 cc മോട്ടോർ സൈക്കിൾ റേസിനുള്ള ആദ്യ അവസരം നൽകിയത് മുൻ ലോക ചാമ്പ്യൻ പിലേരിയായിരുന്നു. 25 വർഷത്തെ റേസിംഗ് കരിയറിൽ അപ്രീലിയ, ഹോണ്ട, ഡ്യൂക്കാട്ടി, യമഹ എന്നിവയ്ക്കായാണ് വാലന്റീനോ റോസി മത്സരിച്ചിരുന്നത്. 1996 അപ്രീലിയയുടെ കൈപിടിച്ച് റോസി റേസിംഗ് കരിയറിലേക്ക് എത്തുന്നത്. റൂക്കി സീസണിന് ശേഷം റോസി 1977 11 വിജയങ്ങളോടെ 125 cc ലോക ചാമ്പ്യനായി. തുടർന്ന് 98 അപ്രീലിയ ഇറ്റാലിയൻ റൈഡറെ 250 cc വിഭാഗത്തിലേക്ക് പ്രൊമോട്ട് ചെയ്തു. ആ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് നേടിയ ആദ്യകാല എതിരാളി ലോറിസ് കാപ്പിറോസി റോസിയെ മറികടന്നു. 99 9 വിജയങ്ങളുമായി വാലന്റീനോ 250 cc ചാമ്പ്യനുമായി. ഇതിഹാസമായിരുന്ന മിക് ഡൂഹാൻ വിരമിച്ചതോടെ റോസിക്ക് 500 cc വിഭാഗത്തിൽ മത്സരിക്കാൻ ഹോണ്ട അവസരമൊരുക്കി. അത് അക്കാലത്തെ ഏറ്റവും ഉയർന്ന വിഭാഗമായിരുന്നു. 2000 ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു താരത്തിന്. 2000 പ്രീമിയർ ക്ലാസിൽ ബിരുദം നേടിയ ശേഷം റോസി 2001 ഹോണ്ടയോടൊപ്പം 500 cc ലോക ചാമ്പ്യൻഷിപ്പും 8 അവേഴ്സ് സുസൂക്കയും നേടിയിട്ടുണ്ട്. ഹോണ്ടയ്ക്കൊപ്പം 2002 2003 മോട്ടോ ജി പി വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ നേടിയ താരം 2004 ഹോണ്ട വിട്ട് യമഹയുമായി കരാറിലെത്തുന്നത്. തുടർന്ന് 2004-2005 കിരീടങ്ങളും ഇറ്റാലിയൻ ഇതിഹാസം സ്വന്തം പേരിലാക്കി. വാലൻസിയയിൽ നടന്ന അവസാന റൗണ്ടിലെ തകർച്ചയോടെ 2006 കിരീടം അദ്ദേഹത്തിന് നഷ്ടമായപ്പോൾ 2008-2009 വർഷങ്ങളിൽ യമഹയ്ക്കൊപ്പം ചാമ്പ്യനായപ്പോൾ 2011 സീസണിൽ വാലന്റീനോ റോസി ഡൂക്കാട്ടിയിലേക്ക് ചേക്കേറി. എന്നാൽ അവിടെയും മോശം പ്രകടനമായിരുന്നു താരത്തെ കാത്തിരുന്നത്. തുടർന്ന് 2013-14 സീസണുകളിൽ റോസി യമഹയ്ക്കൊപ്പം തിരിച്ചെത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ചാമ്പ്യൻ പട്ടമണിയാൻ വാലന്റീനോയ്ക്ക് സാധിച്ചിട്ടില്ല. എങ്കിലും 2014-15-16 സീസണുകളിൽ രണ്ടാം സ്ഥാനത്ത് എത്താനും അദ്ദേഹത്തിനായി. 2020 അവസാനത്തോടെ റോസി ഫാക്ടറി യമഹ ടീമിൽ നിന്ന് പിന്മാറുകയും 2021 സീസണിൽ പെട്രോണാസ് യമഹ റേസിംഗ് ടീമിനായി മത്സരിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്തു. പുതിയ സീസണിലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ലായിരുന്നു എന്ന് വേണം പറയാൻ. 11 പോയിന്റുമായി 19 സ്ഥാനത്താണ് റോസി നിലവിൽ. യമഹയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച റേസറാണ് ഇദ്ദേഹം. ടീമിനായി ഇതുവരെ 264 മത്സരങ്ങളിൽ നിന്ന് 56 വിജയങ്ങളും 46 രണ്ടാം സ്ഥാനങ്ങളും 40 മൂന്നാം സ്ഥാനങ്ങളും ഈ ഇറ്റാലിയൻ താരം സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 സീസണുകളിലായി അത്ര ഭേദപ്പെട്ട പ്രകടനമൊന്നും കാഴ്ചവെക്കാനും ഈ ഇറ്റാലിയൻ താരത്തിന് സാധിച്ചിട്ടില്ല. 2017 അവസാനമായി ഒരു മത്സരത്തിൽ ജയിക്കാൻ വാലന്റീനോ റോസിക്ക് സാധിച്ചത്. 400 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഗ്രാൻഡ് പിക്സിൽ മത്സരിച്ച ഏക റേസർ എന്ന ഖ്യാതിയും റോസിക്ക് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.